നമസ്കാരം കേരളത്തിന്റെ പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ ഇനി മുതൽ രാജ്യസഭ എം പി ആണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് പി ടി ഉഷ രാജ്യസഭ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തത് ഹിന്ദിയിലായിരുന്നു പി ടി ഉഷ സത്യപ്രതിജ്ഞ ചെയ്തത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ആയതിനാലാണ് ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് പി ടി ഉഷ വിശദീകരണം നൽകി അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം പി ടി ഉഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു എന്ന് പി ടി ഉഷ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി അതിനോടൊപ്പം തന്നെ കേരളത്തിലെ കായിക രംഗത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പി ടി ഉഷ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു എന്തായാലും കേരളത്തിലെ കായിക രംഗത്തിന് ഈ ഒരു പി ടി ഉഷയുടെ സത്യപ്രതിജ്ഞ ചടങ്ങും രാജ്യസഭാ അംഗത്വമൊക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ് റിപ്പോർട്ട് കാണാം കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ പി ടി ഉഷ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നും പി ടി ഉഷയെ ബി ജെ പി എംപിയായി നിയോഗിച്ചത് കായിക താരം എന്ന നിലയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് പി ടി ഉഷയെ ആയി ശുപാർശ ചെയ്തത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണാൻ പി ടി ഉഷയുടെ കുടുംബവും പാർലമെന്റിൽ എത്തിയിരുന്നു പി ടി ഉഷയുടെ രാജ്യസഭാംഗത്വം കേരളത്തിലെ കായിക രംഗത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പി ടി ഉഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് പി ടി ഉഷ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥിച്ചു സംസ്ഥാന വികസനത്തിനും സ്പോർട്സിന്റെ വളർച്ചയ്ക്കും എല്ലാ എം പിമാരോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും പി ടി ഉഷ വ്യക്തമാക്കി പയ്യോളി കടപ്പുറത്തു നിന്നാണ് പി ടി ഉഷ ഓടിത്തുടങ്ങിയത് പിന്നീട് ദേശീയ സ്കൂൾ കായികമേളയിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ നാഗ്പൂരിലെ ദേശീയ സ്കൂൾ കായികമേളയിലും ഹൈദരാബാദിലെ ദേശീയ അത്ലറ്റിക് മീറ്റിലും വരവറിയിച്ച ഉഷ ൂറ് മീറ്ററുകളിൽ സ്വന്തം റെക്കോർഡുകൾ പലതവണ തിരുത്തിക്കുറിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം